പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയാൽ അള്ളാഹു തആല നമുക്ക് പൂർത്തിയാട്ടെ, എന്തിനു നീ വാളു പറഞ്ഞു ചോദിച്ചാൽ എന്നെ നിർബന്ധിച്ച് പറയിച്ചെന്ന് പറ്റാത്ത ഒരു വാളു എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ഞാൻ എന്റെ സ്വമേധയാ അങ്ങ് പോയി വാളു പറഞ്ഞില്ല, നിർബന്ധിച്ചിട്ട് പറ എന്ന് പറഞ്ഞിട്ട് കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ കയറിട്ട് വലിച്ച് പ്രസംഗിപ്പിച്ച പ്രസംഗങ്ങളാണ് മുഴുവനും. അതുകൊണ്ട് തന്നെ പ്രസംഗിപ്പിച്ചവരെ ചൂണ്ടിയിട്ട് ഞാൻ എന്നെ പ്രസംഗിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അർഹനായിട്ട് പറഞ്ഞതല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. പക്ഷേ വിശ്വാസമില്ലാത്തതോ ഉറപ്പില്ലാത്തതോ വിശ്വാസമില്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറ്റി ഞാൻ കുറെ പ്രസംഗിച്ചിട്ടുണ്ട്, പലരും പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദിനെ സ്നേഹിക്കുന്നവർ പ്രസംഗിക്കാതിരിക്കൂല, അങ്ങനെയല്ലേ ഉസ്താദിന്റെ അവസ്ഥ. ആരെ പറ്റിയാ പിന്നെ നമുക്ക് പറയാനുള്ളത്? ആരോ കുറെ ആളുകളെ പറ്റി നമുക്ക് പറയുമ്പോ പറ്റേ, മുഹിദീ ഷേഖ് തങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാരെ കോഴിയും കുകി ആടങ്ങുമേ, മുഹിദീൻ കോഴിക്ക് യാമത്തോളങ്കുകും. ഈ സ്വഭാവമാണ് എ പി സാറിന്റെ സ്വഭാവം. ഏത് വിഷയത്തിനും ഇവരെ പറ്റി പറയാനുണ്ടാവും, എല്ലാ കാലത്തും പറയാനുണ്ടാവും. എന്താ ചെയ്യൊരു മനുഷ്യൻ അള്ളാഹു തആല എത്ര പൊക്കിയാൽ. ഞാൻ അങ്ങനെ പറഞ്ഞു 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 ചാലിയത്ത് ഒരു ദിവസം പ്രസംഗിച്ചപ്പോ പറഞ്ഞു, അള്ളാഹു എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അല്ലോ ബദ്രീങ്ങളെ കുടുങ്ങി. എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രസംഗം എടുത്തിട്ട് എവിടൊക്കെയാണ് എന്നെ മുർത്തദാക്കിയത് തമ്പുരാനെ? മുർത്തദാകാത്തവരോ നാലു. ഇതിപ്പോ മുമ്പേ പറഞ്ഞത് കാഫറായി പോവില്ല വാക്ക്, അത് പറയാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തെന്ന് എന്നോട് ചോദിക്കണം. ഞാൻ പറയുന്നത് ഭാഷാപരമായിട്ടോ നമുക്കൊക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ കള്ളത്തരം കാട്ടെന്ന് പറയരുത്. എന്നോടൊന്നും ചോദിക്കണ്ട ഇതിന്റെ അർത്ഥം എന്താണ്. ഇത് ഞാൻ പറയാ ഓല അർത്ഥം വെക്ക്. ഇതിന് അർത്ഥമുണ്ടോ? എബി ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുമെന്ന് തോന്നുന്നില്ല. വാസ്തവത്തിൽ വളരെ ബോധത്തിൽ പറഞ്ഞ വാക്കാണത്. ഇതിനർത്ഥം പറയുന്ന കേൾക്കണം നിങ്ങൾക്ക്, എ പി ഉസ്താദിനോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പറഞ്ഞാൽ എന്ത് സംഭവിക്കും അത് വേറൊരു കാര്യം. ഇവര് പറഞ്ഞാലും മുർത്തതൊന്നും ആവൂല, അത് കിതാബ് ഓതണം എന്നാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? മുർത്തതൊന്നും ആവൂല. ആരാ മുർത്തതാവല്? മുർത്തതാകണെങ്കിൽ മുഴുവനും മുർത്തതാകുന്ന പണി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറയുന്നില്ല മുർത്തതാകേണ്ട കാര്യങ്ങളെ കൊണ്ടൊന്നും ഇപ്പൊ മുർത്തതാകുന്നേ ഇല്ല. മുർത്തതാകണമെങ്കിൽ എന്തെങ്കിലും എന്ത് തലത്ത് അമ്പലത്തിൽ പോയിട്ട് വേണ്ടിയിരുന്നു മുർത്തതാകണെങ്കിൽ. ആഹ്റത്തിൽ എത്തുമ്പോൾ അറിയാം ആരൊക്കെ മുർത്തതായി എന്ന്. നെറ്റിൽ അടയാളം വരികയില്ല മുർത്തതായതിന്റെ. ആഹ്റത്തിൽ എത്തുമ്പോഴേ റിദ്ദയുടെ സ്വഭാവം തിരിച്ചറിയുള്ളൂ. അല്ലാഹു തആല കാക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകളെ വല്ലാതെ മോശമാക്കിക്കൊണ്ട് പ്രസംഗിക്കുകയും അമുസ്ലിമീങ്ങളെ കൊണ്ടുവരെ അതിന്റെ നേരെ താറടിച്ച് പറയാൻ പറ്റിയ രൂപത്തിൽ എത്തിച്ചത് ആരാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ.